ഗുഡ് വിൽ ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോർത്ത് സെമസ്റ്റർ കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആണ് നമ്മുടെ നെക്സ്റ്റ് എക്സാം വരുന്ന ബികോം ബിബിഎയുടെ. നമുക്ക് ആദ്യം ഫസ്റ്റ് മൊഡ്യൂൾ നോക്കാം. മൊഡ്യൂൾ വണ്ണിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ സാധാരണ എല്ലാ സബ്ജക്റ്റിലും പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂൾ ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, കാരണം അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സാധാരണ എക്സാം വരെ നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013. നമുക്കറിയാം കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു, അത് മാറി 2013 ആണ് ഇപ്പോഴത്തെ കമ്പനീസ് ആക്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് 2013 കമ്പനീസ് ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് സ്ട്രിക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ മെർജർ അമാൽഗമേഷൻ ടേക്ക് ഓവർ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഒരു ബിസിനസ് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ CSR ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുക. കോർപ്പറേറ്റ് ലോക്സ് ഇമ്പ്രൂവ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ആൻഡ് ട്രാൻസ്പാരൻസി ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് പ്രൊമോട്ട് ചെയ്യുക. ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരിക. അതുപോലെ കമ്പനി ലോസ്, നാഷണൽ കമ്പനീസ് ലോ ട്രിബ്യൂണൽ ആൻഡ് നാഷണൽ കമ്പനീസ് ലോ അപ്പലറ്റ് ട്രിബ്യൂണൽ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ 1% കമ്പനി, സ്മോൾ കമ്പനി, ഡോർമെൻറ്റ് കമ്പനിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കമ്പനീസ് ആക്ടിൻ്റെ ഉദ്ദേശ്യങ്ങൾ കേട്ടോ, അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിലോ, ഫീച്ചേഴ്സ് ഒരു കമ്പനീസ് ആക്ട് 2013 സവിശേഷതകൾ ചോദിക്കുകയാണെങ്കിൽ 1% കമ്പനി, അതുപോലെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ്, ക്രോസ് ബോർഡർ മെർജേഴ്സ്, പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്, സ്ട്രിക്ട് റൂൾസ് ഫോർ ഓഡിറ്റേഴ്സ്, ഫിനാൻഷ്യൽ ഇയർ, കമ്പോസിഷൻ ഓഫ് ബോർഡ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ബ്രീഫായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി എന്താണ് കമ്പനി? കമ്പനി നമ്മൾ നമ്മുടെ അക്കൗണ്ടിങ്ങിലൊക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട് കമ്പനി അക്കൗണ്ട്സിൽ അല്ലേ. കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? ഈ കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് എ പേഴ്സൺ യുണൈറ്റഡ് ഫോർ കോമൺ ഒബ്ജക്റ്റ് അല്ലേ. അതായത് ഒരു കോമൺ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ തമ്മിൽ ചെയ്യുന്ന ഒരു അസോസിയേഷനായിട്ട് നടത്തുന്ന ഒരു ടേമാണ് കമ്പനി എന്ന് പറഞ്ഞാൽ. കമ്പനിയുടെ സവിശേഷതകൾ ചോദിക്കുകയാണെങ്കിൽ അതുപോലെ വളണ്ടറി അസോസിയേഷനാണ്, സ്വമേധ ആളുകൾ തുടങ്ങുന്ന ഒരു ഫേമാണ് കമ്പനി. അതുപോലെ കമ്പനി ഹാസ് പെർപ്പച്വൽ സക്സഷൻ, കമ്പനിക്ക് തുടർച്ചയായ ഒരു നിലനിൽപ്പുണ്ട്. അതുപോലെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് കമ്പനികൾക്ക്. അതുപോലെ തന്നെ ലയബിലിറ്റി, അതായത് കമ്പനികളിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അത് കമ്പനിക്ക് കോമൺ സീൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് കോമൺ സീലാണല്ലോ, കമ്പനിയുടെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ കോമൺ സീലാണ്. അപ്പോൾ ഒരു കമ്പനിക്ക് ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അല്ലേ, ലോ പ്രകാരം, നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ് കമ്പനി. കമ്പനീനെ മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ കമ്പനികളിലെ ഷെയറുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ട്രാൻസ്ഫറബിൾ ആണ് കേട്ടോ. ഇനി കമ്പനിയുടെ ക്ലാസിഫിക്കേഷനാണ്, പല ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇൻകോർപ്പറേഷൻ്റെ അടിസ്ഥാനത്തിൽ ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി. ലയബിലിറ്റിയുടെ ബേസിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനീസ്. ഇനി നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈവറ്റ് കമ്പനിയുണ്ട്, പബ്ലിക് കമ്പനിയുണ്ട്, OPC ഉണ്ട്, 1% കമ്പനി. ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കമ്പനിയുണ്ട്, നോൺ ഗവൺമെൻറ് കമ്പനിയുണ്ട്. അടുത്ത ഓൺ ബേസ് ഓഫ് കൺട്രോളിൻ്റെ അടിസ്ഥാനത്തിൽ ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയും. നാഷണാലിറ്റിയുടെ ബേസിൽ നാഷണൽ കമ്പനീസ് ഉണ്ട്, ഫോറിൻ കമ്പനീസ് ഉണ്ട്. ഇനി അതർ ടൈപ്പിൻ്റെ ബേസ് സ്മോൾ സ്കെയില്, സ്മോൾ കമ്പനീസ്, ഡിഫൻഡ് കമ്പനീസ്, ഡോമൻ കമ്പനീസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ചിലപ്പോൾ കമ്പനികളൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ SC ആയിട്ടോ ചോദിക്കാം ക്ലാസിഫിക്കേഷൻ കേട്ടോ. അല്ലെങ്കിൽ 5 മാർക്കിന് ഇതിൽ ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ മാത്രം എടുത്ത് ചോദിക്കാം. ഇനി ഇൻകോർപ്പറേഷൻ അടിസ്ഥാനത്തിൽ ചാർട്ടേഡ് കമ്പനി ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ഉണ്ട്, രജിസ്റ്റേർഡ് ഉണ്ട്. സ്റ്റാറ്റേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു രാജ്യത്തിൻ്റെ അല്ലേ ടൈപ്പ് ഓഫ് കമ്പനി, ആ രാജ്യത്തിൻ്റെ ആ ഒരു ക്രൗൺ പ്രകാരം നമ്മൾ ഫോം ചെയ്ത കമ്പനിയാണ് ചാർട്ടേഡ് കമ്പനീസ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഒരു കമ്പനിയുടെ ക്രൗൺ അല്ലേ, ക്രൗൺ ഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അത് ഇതൊരിക്കലും കമ്പനീസ് ആക്ട് പ്രകാരമല്ല. അടുത്ത സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെൻറ്റ്, അതായത് പാർലമെൻറ്റിലെ സ്പെഷ്യൽ ആക്ട് പ്രകാരം ഫോം ചെയ്യുന്ന കമ്പനിയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികളാണ് രജിസ്റ്റേർഡ് കമ്പനി. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ്. അടുത്ത മെമ്പേഴ്സിൻ്റെ ബേസിൽ പ്രൈവറ്റ് കമ്പനിയുണ്ട്, പബ്ലിക് കമ്പനി. അതിൻ്റെ ഡിഫറൻസ് ചിലപ്പോൾ അടിച്ചു വയ്ക്കാൻ 5 മാർക്കിന് ചോദിക്കാം. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ മിനിമം നമ്പർ 2 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം, പബ്ലിക്കിലാണെങ്കിൽ മിനിമം ഒരു 7 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഇനി പ്രൈവറ്റ് കമ്പനിയിലെ മാക്സിമം ഒരു 200 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം, പബ്ലിക്കിലാണെങ്കിൽ അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. ഇനി പ്രൈവറ്റിൻ്റെ ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്, പബ്ലിക്കിൻ്റെ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ഇനി നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് 2 പേരാണ് പ്രൈവറ്റ് കമ്പനിയിൽ, പബ്ലിക് കമ്പനിയിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. പ്രൈവറ്റ് കമ്പനിയിൽ അങ്ങനെ ഇൻവിറ്റേഷൻ ഇല്ല, പബ്ലിക്കിലാണെങ്കിൽ ഇൻവിറ്റേഷൻ അലൗഡ് ആണ്. പ്രൈവറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു ഇഷ്യൂ പ്രോസ്പെക്ടസ്, പ്രോസ്പെക്ടസ് അവിടെ ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല, പബ്ലിക്കിലാണെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാം.
അതുപോലെ പ്രൈവറ്റിൽ നോ റെസ്ട്രിക്ഷൻസ് ഓൺ റെമ്യൂണറേഷൻ, ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കുന്നതിലൂടെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പബ്ലിക്കിലാണെങ്കിൽ നിയമപരമായിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പ്രൈവറ്റ് കമ്പനി എന്ത് ചെയ്യുന്നു, സം സ്പെഷ്യൽ പ്രിവിലേജ് എൻജോയ് ചെയ്യുന്നുണ്ട്, പബ്ലിക്കിലാണെങ്കിൽ നോ സച്ച് പ്രിവിലേജസ് ആണ്. വട്ട് ഈസ് ഒ പി സി? ഒ പി സി എന്ന് പറഞ്ഞാൽ വൺ പേഴ്സൺ കമ്പനിയാണ്, ഒരാളൊറ്റയ്ക്ക് ഒരു ഒറ്റ മെമ്പർ നടത്തുന്ന ഒരു കമ്പനിയാണ് വൺ പേഴ്സൺ കമ്പനി. ഇനി ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കമ്പനിയുണ്ട്, നോൺ ഗവൺമെൻറ്റും ഉണ്ട്. 2013 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനികളെയാണ് ഗവൺമെൻറ് കമ്പനി എന്ന് പറയുക. നോൺ ഗവൺമെൻറ് അങ്ങനെയല്ല. അത് ലിസ്റ്റ് ഓഫ് നോൺ ഗവൺമെൻറ് കമ്പനീസ് ഇൻക്ലൂഡ് ദോസ് കമ്പനീസ് വിച്ച് ആർ രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് ബട്ട് നോട്ട് ആസ് ഗവൺമെൻറ്. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തവേ ആയിരിക്കും, പക്ഷേ അതൊരിക്കലും എന്താവണമെന്നില്ല, ഗവൺമെൻറ് കമ്പനി ആവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് നോൺ ഗവൺമെൻറ് കമ്പനീസ് ആണ്. അടുത്ത് കൺട്രോൾഡ് ബേസിൽ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി. ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ഓവർ ദാറ്റ് കമ്പനി, അതായത് ആ കമ്പനിക്ക് തന്നെയായിരിക്കും അതിൻ്റെ കൺട്രോൾ ഉള്ളെങ്കിൽ അത് ഹോൾഡിംഗ് കമ്പനിയാണ്. സബ്സിഡിയറി അങ്ങനെയല്ല, ഒരു കമ്പനിയുടെ കൺട്രോളും ഓണർഷിപ്പും മറ്റൊരു കമ്പനിയിലാണെങ്കിൽ അത്തരം കമ്പനികളെ നമ്മൾ സബ്സിഡിയറി കമ്പനി എന്ന് പറയും. അപ്പോൾ എനിക്കൊരു കമ്പനിയുണ്ട്, ഞാനല്ലത് കൺട്രോൾ ചെയ്യുന്നു ഓൺ ചെയ്യുന്നതും, എൻ്റെ കമ്പനി ഒരാൾക്ക് കൊടുത്തു ഞാൻ, അപ്പോൾ അയാളായിരിക്കും എൻ്റെ കമ്പനി ഹോൾഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓൺ ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ കമ്പനി ഒരു സബ്സിഡിയറി കമ്പനിയാണ്. നാഷണാലിറ്റിയുടെ ബേസിൽ നാഷണൽ കമ്പനിയുണ്ട്, ഫോറിൻ കമ്പനിയുണ്ട്. നാഷണൽ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോം ചെയ്തത് ഒരു സ്പെസിഫിക് കമ്പനി ആക്ട് ഓഫ് നേഷൻ, ഒരു രാജ്യത്തിൻ്റെ പ്രത്യേക ഒരു ആക്ട് പ്രകാരമാണ് ഫോം ചെയ്തതെങ്കിൽ നാഷണൽ കമ്പനിയാണ്. അതുപോലെ കമ്പനി ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് ആണെങ്കിൽ, ഇന്ത്യക്ക് പുറത്താണ് അത് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഫോറിൻ കമ്പനിയാണ്. ഇനി അതർ ഫോംസ്, സ്മോൾ കമ്പനി, ഡിഫങ്ക്ട് കമ്പനീസ്, ഡോമൻ കമ്പനീസ്. അടുത്ത ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്, അസോസിയേറ്റ് കമ്പനീസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. ഇനി നിതീസ് എന്താണെന്ന് നോക്കുക. അത് നിതീസ് മീൻസ് എ കമ്പനി വിച്ച് ഹാസ് ബീൻ ഇൻകോർപ്പറേറ്റഡ് വിത്ത് ഒബ്ജക്റ്റ് ഓഫ് കൾട്ടിവേറ്റിംഗ് ദ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സേവിങ്സ് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ സേവിങ്സ് ഇല്ലേ, അത് കൂടുതൽ ഹാബിറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഇൻകോർപ്പറേറ്റഡ് ഉള്ള കമ്പനിയാണ് നിതീസ് കേട്ടോ. ഇനി കോർപ്പറേറ്റ് വെയിൽസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ 2 മാർക്കാവാം, ചിലപ്പോൾ 5 മാർക്കാവാം, ചിലപ്പോൾ 10 മാർക്കാവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ ലീഗൽ ഡിസിഷൻ to treat the rights and duties of a incorporation as a right or liabilities of a shareholders. ഷെയർഹോൾഡറുടെ റൈറ്റ്, അധികാരങ്ങളും ബാധ്യതകളൊക്കെ അല്ലേ, അതൊക്കെ കോർപ്പറേഷൻ ചെയ്യുന്ന ആ ഡ്യൂട്ടീസ്, അതിൻ്റെ റൈറ്റ്സ് ട്രീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി നിയമപരമായിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കില്ല, അതിനെയാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുക. ഇനി കോർപ്പറേറ്റ് വെയിൽ അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് ഗോഡ് സെറ്റ് സൈഡ് ലിമിറ്റഡ് ലൈബിലിറ്റി ആൻഡ് ഹോൾഡ് കമ്പനി ഇൻവെസ്റ്റേഴ്സ് ഓർ ഡയറക്ടേഴ്സ് പേഴ്സണലി ലൈബിൾ ഫോർ ദ ഓർഗനൈസേഷൻസ് ആക്ടിവിറ്റീസ് ഓർ ഡെറ്റ്സ്. ഇനി വേരിയസ് കേസസ് ഓഫ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ, കോർപ്പറേറ്റ് വെയിൽ നമുക്ക് ഉയർത്താനായിട്ടുള്ള വേരിയസ് കേസസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ, പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്, ഡിറ്റർമിനേഷൻ ഓഫ് എനിമി ക്യാരക്ടർ ഓഫ് എ കമ്പനി, അതുപോലെ കമ്പനി ഷാം, കമ്പനീസ് അവോയ്ഡിങ് ലീഗൽ ഒബ്ലിക്കേഷൻസ്, പ്രൊട്ടക്റ്റിംഗ് പബ്ലിക് പോളിസി, അവോയ്ഡൻസ് ഓഫ് വെൽഫെയർ രജിസ്ട്രേഷൻ ഒക്കെ ഇതാണ് അതിനകത്ത് വരുന്നത്. ഇനി അണ്ടർ എക്സ്പ്രസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ഉണ്ട്, പണിഷ്മെൻറ്റ്, ഫ്രോഡിലൻ്റ്, ലയബിലിറ്റി ഫോർ ഫ്രോഡിലൻ്റ്, കണ്ടക്ട് ഓഫ് ബിസിനസ്. അപ്പോൾ ഈ കോർപ്പറേറ്റ് വെയിലിന് ഇത് പറയുന്ന ടോപ്പിക് ഒന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കുന്നത്, എന്ത് വന്നാലും നിങ്ങൾ ഇത് എഴുതി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാനായിട്ടുള്ളത്. എല്ലാവരും പഠിക്കുക, നമുക്ക് അടുത്ത മൊഡ്യൂൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.